ഷോബിയുടെ കുട്ടിക്കാലം വളരെ ഇതുപോലെയായിരുന്നു അതോ കുറച്ച് ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ള കുട്ടിക്കാലമായിരുന്നു? അല്ല, എൻ്റെ കുട്ടിക്കാലം വളരെ എന്താ പറയുക, അത്ര കളർഫുള്ളൊന്നും അല്ലായിരുന്നു. ഞാൻ ദാരിദ്ര്യമാണോ അനുഭവിച്ചത് അതോ ഇൻസെക്യൂരിറ്റി ആണോ അനുഭവിച്ചത്? രണ്ടും ഉണ്ടായിരുന്നു. ദാരിദ്ര്യവും ഉണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു. ആരുമില്ലാത്തൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. മീൻസ് അത് എൻ്റെ എൻ്റെ ഫാമിലി സുരക്ഷിതത്വം ഇല്ലായ്മ അല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മീൻസ് നമ്മളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ള ആരും എൻ്റെ ചുറ്റുപാടും അച്ഛനും അമ്മയും ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. ഞാൻ എനിക്ക് തോന്നി എൻ്റെ ഒരു നഴ്സറി അല്ലെങ്കിൽ ആ ഒരു സമയമായപ്പോഴേക്കും അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു. അതിനുശേഷം അച്ഛൻ്റെ കൂടെ അല്ല ഞാൻ വളർന്നു, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് വളർന്നു. അമ്മയുടെ വീട്ടിൽ അമ്മയും ഇല്ലായിരുന്നു, അമ്മ നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആയിരുന്നു വേറെ താമസിച്ചിരുന്നത്. ഞാൻ അമ്മയുടെ വീട്ടിലാണ്, അവരുടെ കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ വളർത്തിയത് കംപ്ലീറ്റ് എൻ്റെ അമ്മാവന്മാരും അമ്മയുടെ അനിയത്തിമാരും എല്ലാം കൂടി വളർത്തി. അപ്പോൾ അവരുടെ കൂടെ നിന്ന് വളർന്നുകൊണ്ട് അവരൊക്കെ കല്യാണം കഴിച്ച് അവരുടെ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറയുന്നത് ആകെപ്പാടെ ഉള്ളത് എൻ്റെ അമ്മയുടെ അമ്മയുണ്ട്, ബാബാമ്മ എന്ന് പറയും. അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ കുഞ്ഞമ്മയുണ്ട്, ഇവ രണ്ടും. പക്ഷെ അവരൊക്കെ ഒരുപാട് പ്രായമായി, അവർക്ക് നമ്മളെ പഠിത്തത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളിലോ ഹെൽപ്പ് ചെയ്യാനൊന്നും അവർക്കൊന്നും പറ്റില്ല. അവർ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല. ഇപ്പം അങ്ങനെ ആരും കൺട്രോൾ ചെയ്യാനില്ലാത്ത രീതിയിലാണ് ഞാൻ വളർന്നത്. പിന്നത്തെ കാര്യം ദാരിദ്ര്യം. ഏകദേശം 10-ാം ക്ലാസ് വരെ ഞാൻ വളരെയധികം കഷ്ടത അനുഭവിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിന് ശേഷം, 8-ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം, 8-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുവരെ സാമ്പത്തികമായിട്ടൊന്നും അച്ഛനൊട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ അച്ഛനെ കണ്ടിട്ടുമില്ല. ഞാൻ അച്ഛനെ കാണാനായിട്ട് ആകപ്പാടെ അച്ഛന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ മൂത്തമ്മാവൻ എന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, അച്ഛനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് 8-ാം ക്ലാസ് പഠിക്കും. പൊതുവേ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ അച്ഛൻ? എല്ലാ മക്കളോടും ഇതേ രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത്? അല്ല, എല്ലാ മക്കളോടും ഇല്ല. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഷമ്മിച്ചേട്ടനും പിന്നെ എൻ്റെ നേരെ മൂത്ത ഷിബു പിന്നെ പെങ്ങന്മാരുണ്ടായിരുന്നു. അവർ നാല് പേരും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും മൂത്തേട്ടനും. നിങ്ങൾ മൊത്തം എത്ര മക്കളാണ്? ഞങ്ങൾ 6 പേരും. 6 പേര്. 2 പെൺകുട്ടികൾ. 2 അമ്മമാരിലായിട്ടും 6 മക്കൾ. 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികൾ. അപ്പോൾ അതിൽ ഞാനും മൂത്തേട്ടനും മാത്രമാണ് അമ്മയുടെ വീട്ടിൽ. പക്ഷേ മൂത്തേട്ടനും അന്നേരം പുള്ളിക്ക് ഏകദേശം പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ ജോലി. പക്ഷേ ഈ അമ്മ എന്താണ് ഷോബിയെ അങ്ങനെ നോക്കാതിരിക്കാനുള്ള റീസൺ എന്താണ്? അല്ല, റീസൺ എന്താണെന്ന് എനിക്ക്, ഞാനന്ന് വളരെ ചെറുപ്പമായിരുന്നു, എനിക്ക് ഇപ്പോഴും ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാനത് ചോദിക്കാൻ പോയിട്ടില്ല. നമുക്ക് അങ്ങനെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട ആവശ്യം. അല്ല, മക്കളെ നോക്കുക എന്നുള്ളത് അമ്മയുടെ ഡ്യൂട്ടിയല്ലേ? തീർച്ചയായിട്ടും. അല്ല, അമ്മ നമുക്ക് എന്തൊക്കെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് മക്കളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് നിറവേറ്റുക എന്നുള്ളതാണ് ഒരു നല്ല അച്ഛൻ അല്ലെങ്കിൽ നല്ല അമ്മ. അല്ല, ആ കുട്ടിക്കാലത്ത് അമ്മ ഇപ്പം ഞാൻ അമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്തി, അവിടെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് എന്നെ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഞാൻ നോക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടും. അമ്മച്ചി നാടകത്തിന് പോകുന്നുണ്ടായിരുന്നു. ഓ, അമ്മ നാടകത്തിൽ അതുകൊണ്ട്. പക്ഷേ അത് ഓക്കെ, എന്നാലും അമ്മയും ഒരിക്കലും സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ലേ അങ്ങനെ? അല്ല, അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് ആ സ്നേഹപ്രകടനം അനുഭവിക്കേണ്ട സമയത്ത് അവരാരും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അമ്മയ്ക്കും ഒരുപാട് നിരാശ ബാധിച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ. തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം ഞാൻ പറയും ഒരുപാട് ഓരോ ദിവസങ്ങളിലും ഞാൻ വളരെയധികം കരഞ്ഞുകൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. കാരണം നമ്മളെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് തൻ്റെ ഏറ്റവും വലിയ ബന്ധുക്കൾ എന്നുള്ളൊരു ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക്. ഉണ്ടല്ലേ. അല്ലെങ്കിൽ അതാണ് ഈ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിന് ഞാൻ ഇത്രയും അറ്റാച്ച്മെൻറ്റ് കാണിക്കും അവരുടെ കുടുംബത്തോട്. ഓപ്പണായിട്ട് പറയാം, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരോട് കാണിക്കുന്ന സ്നേഹത്തിലും കൂടുതൽ ഞാൻ ഇവരുടെ കുടുംബത്തിലെ ആൾക്കാരെ സ്നേഹിക്കും.